ഈ മീശ വിരിച്ചത് ശരിക്കും ഷൈജയാണ്. എനിക്കുണ്ടൊരു മീശ, പക്ഷെ പിരിക്കാൻ പാകത്തിനല്ല വെച്ചേക്കുന്നത്. പക്ഷെ ഷൈജ അഭിമാനത്തോടുകൂടി ഈ മീശ ഇങ്ങനെ പിരിച്ചു വെച്ച് തന്നെ നടക്കുന്നുണ്ട്. ആ കഥ പറയാൻ വേണ്ടിയിട്ടാണ് കണ്ണൂർ കൂത്തുപറമ്പിലെ കോളയാട് ഞങ്ങൾ വന്നേക്കുന്നത്. ഷൈജ, എനിക്ക് കാണുമ്പോൾ അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമാണ് ഷൈജ ഇങ്ങനെ അഭിമാനത്തോടുകൂടി മീശ പിരിച്ച് തന്നെ നടക്കുന്നു. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? എന്റെ മീശയല്ലേ, വേറൊന്നല്ലല്ലോ. അത് പിരിക്കുന്നതിനെന്താ, ഞാനത് പിരിച്ചു തന്നെ പിരിച്ചു നടക്കല്ല. അതിപ്പോ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ വെറുതെ ഇങ്ങനെ പിരിക്കും. ഈ കുട്ടികൾക്കുണ്ട്, ഈ കുട്ടികൾ എന്നെ കാണുമ്പോ ഇങ്ങനെ വെറുതെ പിരിക്കും. ഞാൻ പിരിക്കണ്ട, ഞാൻ വെറുതെ നിന്നാ. അവര് തന്നെ വന്നിട്ട് രണ്ടും ഇങ്ങനെ പിരിക്കുന്നുണ്ടാവും. അത് അവരെ ഇതാണ്, കുട്ടികൾക്കാണ് കൗതുകം കൂടുതൽ. എന്താ ഇത്ര മീശ, ഇത്ര മീശ എന്ന്. അതിപ്പോ അല്ല, ഈ ഒരു സ്ത്രീ എന്നുള്ള രീതിയിലുള്ള കോൺസെപ്റ്റിൽ അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുക. ഒരു പെണ്ണ് മീശ വെക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അതിനൊരു ധൈര്യം വേണമല്ലോ. അതെന്ന് വെച്ചാല് സംഭവം, മീശ വന്ന് വന്നപ്പോ എനിക്കത് കളയണം തോന്നിയില്ല. എന്തപ്പ എന്റെ ജീവിതത്തിൽ എന്റെ കൂടെ ഉള്ളൊരു സമ്മ, അതിനെ കളയണം എനിക്ക് തോന്നിയില്ല. അതിനെ ഞാൻ വെച്ച് കൊണ്ടു നടന്ന്, അത്രേ ഉള്ളൂ. പക്ഷെ അത് ഇത്ര വലിയ വൈറലാവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ഒരു മീശയിൽ എന്തിരിക്കുന്നത്, ഞാൻ ഏട്ടന്മാരോട് ചോദിക്കും, നിങ്ങൾ മീശ വെച്ചിട്ട് എത്ര കാലമായി, നിങ്ങൾക്ക് എന്തിനെ കൊണ്ട് ഗുണമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അവർ പറയും, അതെ അതെ, നിന്റെ മീശ പോലെ എന്തായാലും നമ്മളതില്ല. അവർക്ക് അങ്ങനെയാണ്. ഇപ്പോ സാധാരണ ഈ ചെറുപ്രായത്തിലൊക്കെ ഇങ്ങനെ വരുമ്പോ തന്നെ പെൺകുട്ടികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലേസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ആ ഒരു സൗന്ദര്യബോധത്തിന്റെ ഭാഗമായിട്ട് ഒഴിവാക്കും. അപ്പൊ അങ്ങനെയൊന്നും തോന്നിയില്ല എന്നുള്ളതാ എന്റെ അനുഭവം. എന്റെ കാഴ്ചപ്പാടിൽ ഈ സൗന്ദര്യം അത് മനസ്സിനാണ്. എനിക്ക് ഈ മുഖസൗന്ദര്യം, കറുപ്പ് വെളുപ്പ്, ഇതിനോടൊന്നും എനിക്ക് ഒരിക്കലും ഒരു ഇത് തോന്നിയിട്ടില്ല. കാരണം അത് വെളുത്ത് സുന്ദരനോ അല്ലെ സുന്ദരിയോ അതൊന്നും തോന്നിയിട്ടില്ല. മനസ്സ് നല്ലതാണോ, ഓക്കെയാണ്. അല്ല, മനസ്സ് എത്ര സൗന്ദര്യം ഉണ്ടായിരുന്നു പറഞ്ഞു, മനസ്സ് മോശമായ പോയില്ലേ മനുഷ്യന്റെ കാര്യം. അതുകൊണ്ട് എനിക്ക് മനസ്സാണ് മുഖ്യം, അതിലാണ്. അല്ലാണ്ട് നിങ്ങൾ കാണാൻ രസമുണ്ടോ അല്ലെ തൊലി വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ ഇതൊന്നും എനിക്ക് വിഷയമല്ല. നല്ല മനസ്സാണോ, എന്താ പറയുക, നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു മനസ്സാണോ, നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഓക്കെ ആ ഓക്കെ നമുക്ക് ചെയ്യാടോ അല്ലെ നമുക്ക് ഇതാക്കാം, അങ്ങനെ ഒരു ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയെല്ലാം ആണല്ലോ. ആ ഒരു രീതിയിൽ എനിക്കുള്ളൂ. അല്ലാണ്ട് മുഖസൗന്ദര്യത്തിന് ചാൻസേ ഇല്ല. അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ വീട്ടില് 10 വയസ്സായി മകൾക്കെന്ന് പറഞ്ഞു, 15 വയസ്സായി 10ാം ക്ലാസ്സിൽ പഠിക്കാൻ. അപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകള് 15 വയസ്സായി. അപ്പൊ 15 വയസ്സുകാരി ഒരു ഒരു ഭാഗത്ത്, പിന്നെ ഭർത്താവ്, ഇവർ രണ്ടുപേരും ഇതിനെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തത്? രണ്ടാൾക്കും പ്രശ്നമില്ല. അതെ, മോൾക്കും പ്രശ്നമില്ല, ഹസ്ബൻഡിനും പ്രശ്നമില്ല. അതേപോലെ ഒരു 30-33 വയസ്സുള്ള ഒരു ആങ്ങളെ ഉണ്ടെങ്കിൽ അവനും പ്രശ്നമില്ല, അവർക്കൊന്നും ഒരു വിഷയമില്ല. പിന്നെ കാണുന്ന കുറച്ച് പേർക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ട്.